കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം നടന്ന് 9 മാസം പിന്നിട്ടു. ഇപ്പോഴും ഒരു തുമ്പ് പോലും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഈ സാഹചര്യത്തിൽ കേസ് CBI ഏൽപ്പിക്കണമെന്ന് മാമിയുടെ കുടുംബം കേരളവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഉപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിൽ കോള് പോയിട്ടുണ്ട്. അന്ന് എന്തോ ഒരു കച്ചവടം എന്തോ നടക്കാനുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനായി, എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പം നമ്മൾ പോലീസിന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. 1:22 ഒരു 8:09 നമ്മൾ നടക്കാവ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. കോഴിക്കോടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായിരുന്നു മാമി എന്ന മുഹമ്മദ് ആട്ടൂർ. ഇക്കഴിഞ്ഞ 2023 ഓഗസ്റ്റ് 21 വരെ കോഴിക്കോട് നഗരത്തിലെ വ്യാവസായിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. അങ്ങനെ ഒരാളെ ആഗസ്റ്റ് 21 സന്ധ്യ കഴിഞ്ഞ് 7:15 കാണാതാകുന്നു. അരയിടത്ത് പാലത്ത് CD ടവറിലെ തന്റെ ഓഫീസിൽ നിന്നും മഗ്രിബ് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് പോയി മടങ്ങിയ മുഹമ്മദ് ആട്ടൂരിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നഗരഹൃദയത്തിൽ നിന്നുള്ള തിരോധാനമായിട്ടുകൂടി മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നതിന്റെ ദൃശ്യങ്ങൾ പരിസരത്തെ ഒരു CCTVയിലുമില്ല. രാത്രി 7:15 വരെ ഉപ്പയെ ഫോണിൽ ലഭിച്ചിരുന്നു എന്ന് മകൾ അദീബ നൈന പറയുന്നു. നേരത്തെ ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കാതിരുന്ന ഉപ്പയുടെ ഫോൺ എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സ്വിച്ച് ഓൺ ആയില്ലെന്നും മകളുടെ വാക്കുകൾ. അന്ന് 21 നൈറ്റ് നമുക്ക് ഉപ്പനെ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 21 നൈറ്റ് വിളിച്ചതിൻ്റെ ശേഷം പിന്നെ കുറേ പേര് വിളിച്ചു. അപ്പോഴൊക്കെ ഉപ്പൻ്റെ ഫോൺ ഓഫായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പ ലോങ് ആയിട്ട് എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയായിരുന്നു വിചാരിച്ചത്. പിന്നെ 22 എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വിളിച്ചിട്ട് ഉപ്പൻ്റെ ഫോണ് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. ഉപ്പൊക്കെ 2 ഫോണുണ്ട്. ഒരിക്കലും 2 ഫോണും ഇപ്പം സ്വിച്ച് ഓഫ് ആക്കുമല്ലോ, ഒന്നില്ലെങ്കിൽ ഒന്ന് എന്തായാലും കിട്ടുന്നത്. അപ്പോൾ ആ 2 ഫോണും സ്വിച്ച് ഓഫ് ആക്കിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേടി വരാൻ തുടങ്ങിയത്. സംഭവത്തിൽ പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് നടക്കാവ് പോലീസിൽ കുടുംബം പരാതി നൽകി. നിരവധി കേസുകൾ സമർത്ഥമായി അന്വേഷിച്ച് തെളിയിച്ച ട്രാക്ക് റെക്കോർഡുള്ള അന്നത്തെ നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ PK ജിജീഷിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവ് പോലും പോലീസിന് കണ്ടെത്താനായില്ല. ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ ഉപ്പയെ ആസൂത്രിതമായി തട്ടിക്കൊണ്ടുപോയി എന്നാണ് മകൾ പറയുന്നത്. ഓഫീസ് അരിയടുത്ത പാലം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ CD ടവർ ഉപ്പൻ്റെ ഓഫീസ് വരുന്നത്. അപ്പം അവിടെ നിന്ന് ഒരാൾ ഒരു 6-7 മണിയാകുമ്പോൾ മിസ്സാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ബേബിയുടെ ക്യാമറ ഉണ്ട്, അതിലൊന്നും കാണുന്നില്ല. പിന്നെ ലെഫ്റ്റിലാണെങ്കിൽ പെട്രോൾ പമ്പ്, അതുമുണ്ട്, അതിലും തെളിവ് കാണുന്നില്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗട്ട് വരും, ഇത് ആരെങ്കിലും റിമൂവ് ചെയ്തതാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ദൂരെ കച്ചവടത്തിന് പോകാറുണ്ട്, അല്ലാണ്ട് ഫോൺ ഓഫാക്കിയിട്ട് ഇപ്പം അങ്ങനെ എവിടെയും പോകാറില്ല. അപ്പോൾ ആരോ ബിഹൈൻഡ് കളിച്ചിട്ടാണ് മിസ്സായത്. തന്റെ പ്രിയതമൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ വെള്ളിമാട് കുന്നിലെ വീട്ടിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി കാത്തിരിക്കുകയാണ് മുഹമ്മദ് ആട്ടൂരിന്റെ ഭാര്യ റുക്സാന. എങ്ങനെയെങ്കിലും ഭർത്താവിന് തിരിച്ചു തരണമെന്നാണ് അവർ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് എത്ര പെട്ടെന്ന് മാമിനെ കിട്ടണം, പോലീസ് അതിങ്ങനെ കണ്ടെത്തിക്കണം, വേറൊന്നും പറയണ്ട. ഉപ്പയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവർ പോലീസിന് തെറ്റായ മൊഴികൾ നൽകി തുടക്കത്തിൽ കേസന്വേഷണം വഴിതെറ്റിച്ചു എന്ന ആരോപണം ആട്ടൂരിന്റെ മകൾക്കുണ്ട്. മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഫോൺ തലക്കുളത്തൂർ ഭാഗത്ത് എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിക്കുന്നത് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞാണ്. തുടക്കത്തിൽ ചിലരുടെ മൊഴി വിശ്വസിച്ച് ഹൈദരാബാദിലേക്ക് പോയ പോലീസ് തലക്കുളത്തൂരിലെത്താൻ വൈകിയെന്ന് മകൾ പറയുന്നു. ഉപ്പൻ്റെ 1-ാമത് ഉപ്പൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഉപ്പ ഫാമിലിയിലേക്ക് കൊണ്ടുവരില്ല. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മളെക്കാളും അറിയുന്ന ഉപ്പൻ്റെ ഫ്രണ്ട്സിനാണ്. ഉപ്പ മിസ്സായതിൻ്റെ സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, കുറേ കച്ചവടം നടക്കാത്തതിൽ ആരെങ്കിലും, അങ്ങനത്തെ കുറേ രീതിയിൽ ആൾക്കാർ സംസാരിച്ചിരുന്നു. പോലീസ് അന്വേഷിച്ചപ്പം അതിലൊന്നും ഒരു ഫാക്ട് കാണുന്നില്ല. പോലീസ് അവരെ സൈഡിൽ നിന്ന് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവരെ ആരോ റീറൂട്ട് ചെയ്തുകൊണ്ടാണ് പോലീസിന് അങ്ങനെ ലേറ്റ് ആവാനും കാരണം. പോലീസിൻ്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് തന്നെ മിസ്സാക്കിയതാണ്, കാരണം അവരെ റീറൂട്ട് ചെയ്തു, വേറെ കുറേ വഴിയിലേക്ക് റീറൂട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്ന സ്ഥലമാറ്റം ഈ കേസ് അന്വേഷണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ചിലർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നിലനിൽക്കുകയാണ്. എങ്കിലും മാമി എന്ന മുഹമ്മദ് ആട്ടൂരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ചിലർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോഴും പോലീസ് സത്യം കണ്ടെത്തുമെന്ന പ്രത്യാശ കുടുംബം കൈവിടുന്നില്ല.
മാമി എന്ന ആട്ടൂർ മുഹമ്മദ് എന്ന വ്യവസായ പ്രമുഖന് സ്വാധീനവും ഉന്നത ബന്ധങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണാതായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. പോലീസിന് ഒരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടില്ല. അനാഥമായത് ഈ കുടുംബം മാത്രമാണ്. പോലീസിന് ഇനിയെങ്കിലും മാമിയെ കണ്ടെത്താനാകട്ടെ. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.